നമസ്കാരം. പുലിമുരുകന്റെ സംവിധായകൻ മമ്മൂക്ക ഫാൻസിനെയും നിരാശരാക്കുന്നില്ല. പുലിമുരുകനും ലൂസിഫറും സഞ്ചരിച്ച മാസ് വഴിയെ തന്നെയാണ് മമ്മൂട്ടി ചിത്രം മധുര രാജി. ഇടവേള വരെ അത്യുഗ്രൻ പെർഫോമൻസ് ആണ് മെഗാ താരത്തിൻ്റെത്. കയ്യടിയും ആർപ്പ് വിളികളുമായി തിയേറ്ററുകൾ കൈയടക്കിയിരിക്കുകയാണ് ആരാധകരും. മധുര രാജയും 100 കോടി ക്ലബിലെത്തുമെന്ന സൂചനയാണ് ഫസ്റ്റ് ഹാഫിൽ വരെ ലഭിക്കുന്നത്. ചിരിയും കളിയും ഫൈറ്റുമായി പ്രേക്ഷകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് മമ്മൂക്ക. മമ്മൂട്ടി, പൃഥ്വിരാജ്, നെടുമുടി വേണു, ശ്രിയ ശരൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖ് 2010 സംവിധാനം ചെയ്ത പോക്കിരി രാജയുടെ 2nd ഭാഗമാണ് മധുരരാജ. ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന ചിത്രത്തിന് ശേഷം വരുന്ന മമ്മൂട്ടിയുടെ മലയാള ചിത്രമാണ് മധുരരാജ. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പുലിമുരുകന്റെ സംവിധായകൻ മമ്മൂക്ക ഫാൻസിനെയും നിരാശരാക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രേക്ഷക പ്രതികരണം. മധുരരാജ തുടങ്ങുന്നത് മാസ് മസാല ചിത്രമായിട്ടാണെങ്കിലും പോക്കിരി രാജയിൽ കാണാത്ത രാജയുടെ വൈകാരിക തലങ്ങളും ഈ ചിത്രത്തിൽ കാണാം. ഒരു ഫാമിലിയായി കാണാൻ കഴിയുന്ന മികച്ച ചിത്രം എന്നും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. മധുരരാജ ആദ്യ പകുതി പിന്നിടുമ്പോൾ ചിത്രം മാസാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക വളരെ എനർജറ്റിക് ആയി കാണപ്പെടുന്നു എന്നും കോമഡി വർക്കൗട്ട് ആയി എന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കമന്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്ന് രാവിലെ 7:30 മുതൽ മധുരരാജയുടെ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. കൊട്ടും പാട്ടുമായാണ് ആരാധകർ സിനിമയെ വരവേറ്റത്. പോക്കിരി രാജയുടെ തുടർച്ചയല്ല മധുരരാജ എന്നും ആദ്യ ഭാഗത്തിലെ രാജ അടക്കമുള്ള ഏതാനും കഥാപാത്രങ്ങളെ മാത്രം എടുത്തുകൊണ്ട് അണിഞ്ഞുചൊരുക്കിയ മാസ് ചിത്രമാണ് 2nd ഭാഗമെന്നും സംവിധായകൻ വൈശാഖ് വ്യക്തമാക്കിയിരുന്നു. പോക്കിരി രാജയിൽ മമ്മൂട്ടിക്കൊപ്പം നിന്ന സൂര്യ എന്ന അനിയൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിരാജ് മധുരരാജയിൽ എത്തുന്നില്ല. അനിയൻ സൂര്യ എവിടെയെന്ന ആരാധകരുടെ ചോദ്യത്തിന് സൂര്യ വിവാഹശേഷം ലണ്ടനിൽ സ്ഥിര താമസമാക്കിയിരിക്കുകയാണ് എന്നാണ് മമ്മൂട്ടി ഉത്തരം നൽകുന്നത്. സൂര്യയുടെ വിവാഹം കഴിയുന്നിടത്തായിരുന്നു പോക്കിരി രാജ എന്ന ചിത്രം അവസാനിച്ചത്. മധുരരാജയുടെ യാത്രയിൽ തനിക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച സംവിധായകൻ വൈശാഖ്. ദൈവത്തിന് നന്ദി, മധുരരാജ ഇന്ന് പ്രേക്ഷകരിലെത്തുമ്പോൾ മനസ്സിൽ ഒരുപാട് പേരോടുള്ള നന്ദിയുണ്ട്. മമ്മൂട്ടിക്കും സലീം കുമാറിനുമൊപ്പം നെടുമുടി വേണു, സിദ്ദിഖ്, വിജയരാഘവൻ, അജു വർഗീസ്, ജയ് ജഗപതി ബാബു, നരേൻ, രമേഷ് പിഷാരടി, കലാഭവൻ ഷാജോൺ, നോബി ജോൺ കൈപ്പള്ളി, സന്തോഷ് കീഴാറ്റൂർ, അനുശ്രീ, മഹിമ നമ്പ്യാർ, ഷംന കസിം, ലിച്ചി, തസ്നി ഖാൻ, പ്രിയങ്ക എന്നിങ്ങനെ നിരവധി താരങ്ങൾ ചിത്രത്തിലെത്തുന്നുണ്ട്. നെൽസൺ നായിപ്പ് നിർമ്മാണവും ഉദയകൃഷ്ണ തിരക്കഥയും ഒരുക്കിയ ചിത്രം മാസ് ആക്ഷൻ ചിത്രമാണ്. 116 ദിവസം നീണ്ടുനിന്ന ഷെഡ്യൂളായിരുന്നു ചിത്രത്തിൻ്റെത്.